കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന് സമീപത്തെ ജനവാസ പ്രദേശങ്ങൾ പരിസ്ഥിതിലോല മേഖലയാക്കാനുള്ള കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കരട് വിജ്ഞാപനം. പയ്യനടം, തെങ്കര, കാഞ്ഞിരം മേഖലകളിൽ മലയോര കർഷകർ നിൽപ്പ് സമരം നടത്തി. കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. ജനവാസ മേഖലകളും തോട്ടങ്ങളും കൃഷിയിടങ്ങളും പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിച്ച് നാടിനെ കാടാക്കുന്ന കരിനിയമം പിൻവലിക്കണമെന്ന് വിവിധ ഭാഗങ്ങളിൽ നടന്ന സമരത്തിൽ കർഷകർ ആവശ്യപ്പെട്ടു. ഇക്കോ സെൻസിറ്റീവ് സോൺ വരുമ്പോൾ അത് ഈ പ്രദേശത്ത് അധിവസിക്കുന്ന കർഷകരെന്നല്ല എല്ലാ ജനവിഭാഗങ്ങളുടെയും ജീവിത മാർഗങ്ങൾക്ക് മേൽ വിലങ്ങുതടി വരും എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രതിസന്ധി എന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പയ്യനടം പോസ്റ്റ് ഓഫീസ്, വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിൽ നടന്ന സമരം ഫാദർ ഗിൽബർട്ട് എട്ടോണിൽ ഉദ്ഘാടനം ചെയ്തു. ജനവാസ മേഖലയെ ഒരിക്കലും ഈ ബബർ സോണിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തെങ്കര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഫൈസൽ ആനമൂളി ഉദ്ഘാടനം ചെയ്തു. മലമടക്കുകളിൽ നിന്ന് പാലക്കയം വില്ലേജിന്റെ ബൗണ്ടറിയിൽ നിന്നും 1.5 കിലോമീറ്റർ ആകാശ ദൂരം പിടിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തുകളിലുള്ള മണ്ണാർക്കാട് താലൂക്കിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും ജനജീവിതം ദുസ്സഹമായി മാറുമെന്നുള്ള വളരെ ആശങ്കാജനകമായ, ഉത്കണ്ഠാജനകമായ ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കിപ്പോൾ മുന്നിൽ വന്നു നിൽക്കുന്നത്. കാഞ്ഞിരത്ത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മണികണ്ഠൻ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രവർത്തകരെയും ഉൾപ്പെടുത്തിയാണ് സമരം സംഘടിപ്പിച്ചത്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി അച്യുതൻ, ജോസ് കൊല്ലിയിൽ, അഗസ്റ്റിൻ ജോസഫ്, ഹംസ പൂളക്കുണ്ടൻ, രവി എടേരം, എം പി ജോസ്, ജാഫർ സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു.